കാട്ടുപന്നി വേട്ടയിൽ സെഞ്ചുറി തികച്ച് മുക്കത്തെ എം പാനൽ ഷൂട്ടർ സി എം ബാലൻ കഴിഞ്ഞ ദിവസം കച്ചേരിയിലെ മൂന്ന് പന്നികളെ വെടിവെച്ച് കൊന്നതോടെയാണ് ബാലൻ സെഞ്ചുറി പൂർത്തിയാക്കിയത്. ബാലൻ വെടിവെച്ച് കൊന്ന 100 കാട്ടുപന്നികളിൽ 50 കാരശ്ശേരി പഞ്ചായത്തിലാണ്. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിലാണ് എം പാനൽ ഷൂട്ടർ സി എം ബാലൻ സെഞ്ചുറി തികച്ചത്. കാട്ടുപന്നി വേട്ടയ്ക്ക് സർക്കാരിന്റെ അനുമതിയുള്ള എം പാനൽ ഷൂട്ടർമാരിൽ ഇദ്ദേഹം തന്നെയാണ് ഒന്നാമതും. അതിൽ ഏറ്റവും കൂടുതൽ പന്നി വെടിവെച്ചത് കാരശ്ശേരി പഞ്ചായത്തിലാണ്. കാരശ്ശേരി പഞ്ചായത്തിൽ 50 പന്നിയെ വെടിവെച്ചിട്ടുണ്ട്. 50 പന്നിയും ഏകദേശം 3 വാർഡിൽ നിന്നാണ് 50 പന്നിയെ വെടിവെച്ചത്. പിന്നെ പന്നിയുള്ള സ്ഥലം മാവൂർ ഗ്വാളിയർ റയൺസിൻ്റെ സ്ഥലത്താണ്. അവിടെ നിന്ന് ഞാൻ 19 പന്നിയെ വെടിവെച്ചു. പിന്നെ ചാത്തമംഗലം പഞ്ചായത്തിൽ വെള്ളന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ NIT ക്യാമ്പസിനകത്തുമാണ് പന്നിയുടെ താവളമുള്ളത്. ഞായറാഴ്ച പുലർച്ചെ കച്ചേരിയിൽ കോയാമുവിൻ്റെ വാഴത്തോട്ടത്തിലിറങ്ങിയ 3 പന്നികളെ കൊന്നതോടെയാണ് ബാലൻ സെഞ്ചുറി പൂർത്തിയാക്കിയത്. കാരശ്ശേരി പഞ്ചായത്തിൽ 50, കോഴിക്കോട് കോർപ്പറേഷനിൽ 3, മാവൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തുകളിൽ 19 വീതവും കുന്നമംഗലം പഞ്ചായത്തിൽ 1, മുക്കം നഗരസഭയിൽ 8 കാട്ടുപന്നികളെയുമാണ് ഇദ്ദേഹം വകവരുത്തിയത്. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുമതിയുള്ള എം പാനൽ ഷൂട്ടറായി 2020 സി എം ബാലനെ സർക്കാരിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അന്നുമുതൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ കർഷകർക്ക് കാട്ടുപന്നികളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ഒറ്റയാൾ പോരാട്ടവുമായി ഇദ്ദേഹം രംഗത്തുണ്ട്. മലയും കുഴിയും കയ്യാലകളുമൊക്കെയുള്ള കൃഷിയിടത്തിലും കുറ്റിക്കാട്ടിലുമൊക്കെ കൂരിരുട്ടിൽ ഇഴജന്തുക്കളുടെയും കാട്ടുമൃഗങ്ങളുടെയും ഒക്കെ ആക്രമണ സാധ്യത നേരിട്ടാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് കാട്ടുപന്നി വേട്ട നടത്തുന്നത്. കഴിഞ്ഞ വർഷം തൊണ്ടയാട് വെടിവെക്കുന്നതിനിടെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബാലന് പരിക്കേറ്റിരുന്നു. പന്നിവേട്ടയ്ക്ക് ആക്രമണം ഉണ്ടായിരുന്നു. അത് നമ്മുടെ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ ആ കനോലി കനാലിലെ ഒരു പന്നി തലേ ദിവസം ഒരാളെ ഇടിച്ചിട്ട് അത് അയാൾ മരിച്ചുപോയിട്ടുണ്ട്. ആ പന്നിയെ വെടിവെക്കുമ്പോഴാണ് പന്നിയുടെ ഉപദ്രവം നമുക്ക് ശരിക്കും അത് മനസ്സിലായത്. അന്ന് ആ റിസ്ക് ഞാൻ സ്വയം ഏറ്റെടുത്തിട്ട് തന്നെ കനാലിൽ ഇറങ്ങി വെടിവെച്ചു. അതാണ് അവർ അബദ്ധം പറ്റിയതാണ് യഥാർത്ഥത്തിൽ. അത് അവിടെ വള്ളിക്കെട്ടിൽ മൂടിക്കിടക്കുന്ന പന്നിയെ കാണാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി വെടിവെക്കേണ്ട ഘട്ടം വന്നു. അപ്പം വെടിവെച്ച ഉടനെ തന്നെ പന്നി നമ്മൾ രണ്ടാമത് കാറ്റടിച്ച് മാറ്റി വെടിവെക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്കും നമ്മളെ പന്നി നമ്മൾ ഉപദ്രവിച്ച് നമ്മൾ കുത്തിക്കഴിഞ്ഞു. ചെറിയ ശബ്ദമോ അനക്കമോ ഉണ്ടായാൽ പന്നിക്കൂട്ടം സ്ഥലം വിടും. ഉറക്കം വിളിച്ച് മണിക്കൂറുകൾ കാത്തിരുന്നതും പാഴാവും. വെടിവെച്ച് വീഴ്ത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെത്തി മറവ് ചെയ്യുന്നതുവരെ സ്ഥലത്ത് കാത്തിരിക്കണം. ചിലപ്പോൾ മറവ് ചെയ്യുന്ന ജോലിയും ഏറ്റെടുക്കേണ്ടി വരാറുണ്ട്. ഏറെ സാഹസം നിറഞ്ഞ ഉദ്യമമാണെങ്കിലും കർഷകർ ഏതു പാതിരാത്രി വിളിച്ചാലും ഉടൻ ആയുധമേന്തി ഈ മുൻ എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താറുണ്ട്. അല്ല, മേഖലയിൽ ഉറച്ച് നിൽക്കുക, ഏതൊരു ജോലിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും എപ്പോഴും. അപ്പോൾ അത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ ബാധ്യസ്ഥം തന്നെയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കുറച്ചൊക്കെ ഒരു വീഴ്ച നമുക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേണ്ടത്ര സഹായം ലഭിച്ചിട്ടില്ല എങ്കിലും എന്നെ അതിൽ കഴിയുന്നത് ഞാൻ കർഷകർക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആരെപ്പോൾ വിളിച്ചാലും ഞാൻ രാത്രി പോകുന്നുണ്ട്. ഇപ്പോൾ 1 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും ഇനി 4 മണിക്കാണെങ്കിലും ഞാൻ അവിടെ എത്തിച്ചേർന്ന് അവർ അപ്പോഴേക്കും ചിലപ്പോൾ പന്നി പോയിട്ടുണ്ടാവും, ചിലപ്പം പോകാത്തതിന് വെടിവെച്ചിട്ടുണ്ട്. അപ്പം അത്രയും റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത്. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.